ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ടും ഒരു സുദിനം നേർന്നുകൊണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിവ് പോലെ തന്നെ കാനഡയിൽ നിന്നുള്ള കുറച്ച് അപ്ഡേറ്റുകളും പിന്നെ നമ്മളോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, പിന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ വന്ന കമൻറ്റുകൾ, അതിനുള്ള കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുള്ളൂ, കൂടുതലും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനും തന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. സോറി, ആ ഓക്കെ, ഐ വിൽ ചേഞ്ച് ദ പാർട്ടി. ചെറിയൊരു പണി കിട്ടിയിട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ പറയാം എന്താണ്. നമ്മളെ സാധാരണ പാർക്ക് ചെയ്യണോടത്താണ് പാർക്ക് ചെയ്തത്. പക്ഷേ ഇന്ന് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറഞ്ഞ ഒരു എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരത് റിസർവ് ചെയ്തിരിക്കുകയാണ് ഈ പാർക്കിങ്. അപ്പോ നമുക്ക് വേഗം തന്നെ അടുത്തൊരു ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് വേഗം തുടങ്ങാം വീഡിയോ. ഓക്കെ, സൺസെറ്റ് ആയി തുടങ്ങി. എന്തത്, പൂരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലേ. പിന്നെ നിങ്ങളെ ഒരു വെൽക്കം അടിക്കണില്ല. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സാധാരണ പാർക്ക് ചെയ്യുന്ന ഏരിയ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവര് റിസർവ്ഡ് പാർക്കിംഗ് ആക്കി. അപ്പൊ അവര് വാച്ച്മാൻ വന്നിട്ട് നമ്മളെ വണ്ടി നമ്മളെ കൂടി അവിടെ നിന്ന് ഓടിപ്പിച്ചു. അപ്പൊ നമ്മള് പുതിയൊരു ലൊക്കേഷൻ നോക്കി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള റെസ്പോൺസ് കൊടുത്തുകൊണ്ട് തുടങ്ങാം. തുടർന്ന് അപ്ഡേറ്റുകൾ പതിവ് പോലെ നമുക്ക് ഷെയർ ചെയ്യാം. ആദ്യത്തെ തന്നെ ചോദ്യം, അല്ലെങ്കിൽ ചോദ്യമല്ല, ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് പോലെ വന്നതാണ്. പക്ഷേ നമ്മളതെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ അതിനുള്ള നമ്മുടെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത്, 99.99% കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണല്ലോ നമ്മുടെ വീഡിയോ കാണുന്നത്. പിന്നെ എന്തിനാണ് ഈ അമേരിക്കയുടെ ഒക്കെ ബോർഡർ ഓപ്പണിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി നമുക്ക് ഇതിന്റെ കൃത്യം കണക്കൊന്നും എന്റെ കയ്യിലില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്നാണോ കാണുന്നത്, അതോ വേറെ എവിടെ നിന്നെങ്കിലും ആണോ കാണുന്നത് എന്നൊന്നും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് എന്നെ കൂടുതലും ആൾക്കാർ ബന്ധപ്പെടുന്ന ആൾക്കാർ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണ്. ദുബായ്, UAE, സൗദി അങ്ങനെയുള്ളവർ. അവർ മെയിനായിട്ട് ബന്ധപ്പെടുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ള മിഡിൽ ഈസ്റ്റ് റെസിഡൻസ് ആയിട്ടുള്ള നമ്മൾ മലയാളികൾക്കൊക്കെ US വിസ ഉണ്ടാവും. അപ്പോൾ കാനഡ ബോർഡർ ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ ആ മൊത്തം സീരീസ് ഓഫ് വീഡിയോസ് ഇല്ലേ, എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് കാനഡ ബോർഡർ ഓപ്പണിംഗ് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തത് അഡ്വൈസറി പാനലിൻ്റെ അവരുടെ മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ കാനഡ ബോർഡർ ഓപ്പണിംഗ് സീരീസിൻ്റെ കുറച്ച് വീഡിയോസ്, അതായത് നമ്മൾ മാക്സിമം വീക്കിലി 3 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു വീഡിയോ എപ്പോഴും കാനഡ ബോർഡർ ഓപ്പണിങ്ങിനെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാനഡ ബോർഡർ ഓപ്പണിംഗ് സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തു പോന്നിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സുഹൃത്ത് നമ്മുടെ ആദ്യത്തെ കാനഡ ബോർഡർ ഓപ്പണിംഗ് ആ ഒരു അഡ്വൈസറി പാനലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ വെച്ചുകൊണ്ട് വീക്കിലി മാക്സിമം കാനഡ ബോർഡർ ഓപ്പണിങ്ങിനെ കുറിച്ച് വരുന്ന അപ്ഡേറ്റുകളിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വ്യൂസ് ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വെക്കുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവർക്കും ഒരു ടിപ്പ് ആയിട്ട് നിങ്ങൾ വിചാരിച്ചോ, വ്യൂസ് ഏറ്റവും കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഷെഡ്യൂളിൽ തന്നെ അപ്ലോഡിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുക. പക്ഷേ നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ പാറ്റേൺ കണ്ടറിയാം. ഞാൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ ഷെഡ്യൂളിനേക്കാളും കൂടുതൽ ലേറ്റസ്റ്റ് വരുന്ന അപ്ഡേറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷെഡ്യൂളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിന്നാൽ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കാനഡ US ബോർഡർ ഓപ്പണിങ്ങിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാനഡയും US ആയിട്ട് അതുപോലെ മെക്സിക്കോയുമായിട്ട് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ട്രീറ്റി ഉള്ളതാണ് NAFTA എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാനഡയാണ് അവരുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ. ഒരു പക്ഷേ നമുക്ക് പറയാം കാനഡ US ഒരു ബാക്ക് ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഈ ബോർഡർ ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ ലോകത്ത് ഒരു ബോർഡറും അവർ ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ആ ബോർഡർ ഓപ്പണിങ്ങിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ വ്യൂസ് കിട്ടാൻ വേണ്ടി കാനഡ ബോർഡർ ഓപ്പണിങ്ങിന്റെ അല്ലെങ്കിൽ യു എസുകാരുടെ നമുക്ക് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഞാൻ തരുന്നതല്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈ ബോർഡർ ഓപ്പണിങ്ങിനെ നോക്കുമ്പോൾ. പിന്നെ ഇതൊരു ചോദ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ ഫ്ലൈറ്റ് ബാൻ ഓഗസ്റ്റ് 21st വരെ നീട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് എങ്ങനെയാണ് ഇപ്പോൾ വിസ തീരാൻ പോകുന്നവർക്കൊക്കെ, സ്റ്റുഡൻറ് വിസ തീരാറായി എന്നുള്ളവർക്കൊക്കെ എങ്ങനെ എത്തുക എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാറിയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതേ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോഴും. അതായത് തേർഡ് കൺട്രിയിൽ നിന്ന് നമുക്ക് ഒരു RT-PCR ടെസ്റ്റ് വേണം ഇന്ത്യ കാനഡയിലേക്ക് ഓൺബോർഡ് ട്രാവൽ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള പല ഓപ്ഷൻസ് സെർബിയ, എത്യോപ്യ ഒക്കെയാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു ഓപ്ഷൻ കൂടി തോന്നുന്നുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്, ഖത്തർ വഴിയുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഖത്തറിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇന്ത്യൻസിന് ഓൺ അറൈവൽ വിസ കിട്ടാറുണ്ട്. അപ്പോൾ ഓൺ അറൈവൽ വിസ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഹോട്ടൽ ബുക്കിംഗും വേണം, അതുപോലെ തന്നെ ഒരു 5000 ഖത്തറി റിയാൽ എങ്കിലും ലിക്വിഡ് ക്യാഷോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലോ നമുക്ക് കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അവിടെ ഓൺ അറൈവിൽ വിസ കിട്ടുക. അപ്പോൾ ഖത്തറിലേക്കുള്ള ട്രാവലൊക്കെ നമ്മുടെ നാട്ടിലെ ഒരുമാതിരി എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നാട്ടിലുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻ്റ് ആയിട്ട് കൂടുതൽ അപ്ഡേഷൻസ്, ട്രാവലിങ്ങിനുള്ള ഖത്തറിലേക്കുള്ള ട്രാവലിങ്ങിനുള്ള അപ്ഡേഷൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ്. പ്രത്യേകം നോട്ടേ ചെയ്യണം കേട്ടോ, ഖത്തറിൽ ക്വാറന്റൈൻ മെഷേഴ്സ് ആണ് ഒരു പ്രശ്നം വരാം. അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഖത്തറിന്റെ വെബ്സൈറ്റിലോ ട്വിറ്റർ പേജിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കയറിക്കൊണ്ട് ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ പണി കിട്ടാൻ വഴിയുണ്ട്. അപ്പൊ ഇങ്ങനൊരു വഴിയുണ്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്നും കൂടി ഞാൻ വിചാരിച്ചു. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റുഡൻസിന്റെ PPR ഒക്കെ കിട്ടി തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടുണ്ട്. എൻ്റെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു 10-12 പേര് നമ്മളെ ഇന്നലെയും ഇന്നും ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിന് PPR ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറേ പേർക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ട്, കിട്ടാത്തൊരു വിഷമിക്കേണ്ട, അപ്പോൾ ഉടനടി തന്നെ ഒരു ഡിസിഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റുഡൻസിന് തന്നെയാണ് അവരിപ്പം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. PR അപ്ലിക്കൻസിന് ഇപ്പോൾ അത്ര കണ്ട് അവർ പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഈ സ്റ്റുഡൻസിന് സെപ്റ്റംബർ ഇൻടേക്ക് ഉള്ളതാണല്ലോ. അപ്പോൾ അത് കഴിയുന്ന മുറയ്ക്ക് തന്നെ PR-കാരെയും അവർ പ്രിഫർ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റുഡൻസുകാർ ഇത്തിരി സന്തോഷിച്ചിരുന്നോളൂ. പ്രധാന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കുറേ യൂട്യൂബ് ചാനലുകളിലൊക്കെ, ദേശീയ യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തൊരു 3-4 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത്. PR പ്രോഗ്രാംസ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് പാനിക്കായിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളോട് ചോദിച്ചു. പക്ഷെ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് ഈ കോവിഡ് വന്നതുകൊണ്ട് തന്നെ കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ള കുറേ പേര് അവരെടുത്തിട്ടും അവരുടെ ടാർഗറ്റ് മുട്ടാണ്ടായപ്പോൾ അവർ 2-3 മാസം മുമ്പ് ഒരു പുതിയ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതായത് TR-PR പാത്വേ എന്ന് പറഞ്ഞിട്ട്, അതായത് ടെമ്പററി റെസിഡൻസ് ആയിട്ട് കാനഡയിലുള്ള വർക്കേഴ്സോ അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടല്ലോ കാനഡിയൻ എഡ്യൂക്കേഷനിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയവർ, അവരെ PR-ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് ഇമിഗ്രേഷൻ്റെ ടാർഗറ്റ് മുട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് പുതിയൊരു ടെമ്പററി പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അതിലൊരു 6 കാറ്റഗറീസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള കാറ്റഗറി 3 എണ്ണമാണ്. അതായത് എസെൻഷ്യൽ വർക്കേഴ്സ് വിത്ത് കാനഡിയൻ വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ എസെൻഷ്യൽ വർക്കേഴ്സ് വിത്ത് നോൺ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, അതൊരു കാറ്റഗറി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിത്ത് കാനഡിയൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഒരു 90,000 ആണ് അവർ ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്, 90,000 അപ്ലിക്കൻസിനെ സ്വീകരിക്കാമെന്ന്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 40,000 അപ്ലിക്കൻസിനുള്ള പ്രൊവിഷൻ കൊടുത്തു. അത് തുടർന്ന് ലോഞ്ച് ചെയ്ത ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസെൻഷ്യൽ നോൺ ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ള അപ്ലിക്കൻസിനെ സ്വീകരിക്കാനുള്ള ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 30,000 ആൾക്കാരെയാണ് അവർ സ്വീകരിക്കാൻ വെച്ചിരുന്നത്. അതിൻ്റെയും ടാർഗറ്റ് ഏകദേശം മുട്ടി. അപ്പോൾ അതും ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 2 ചെറിയ ഷോർട്ട് പ്രോഗ്രാംസ് മാത്രമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഓപ്പൺ ആണ്, കാരണം അതിൻ്റെ ടാർഗറ്റ് 20,000 ആണ്. അത്രയും അപ്ലിക്കൻസ് അവർക്ക് ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ 3 കാറ്റഗറി, ബട്ട് ഓൺലി ഡിഫറൻസ് ഇസ് ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിരിക്കണം. അങ്ങനെ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിരിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അവിടെ അൺലിമിറ്റഡ് ക്യാപ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാനഡയിൽ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കു വേണമെങ്കിലും ഈ സ്കീമിൽ അല്ലെങ്കിൽ ഈ സ്ട്രീമിൽ PR-ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ എടുത്തിട്ടാണ് ഒരു ഹൈപ്പ് ഉണ്ടാക്കി ആൾക്കാരിൽ പാനിക് ആക്കിക്കൊണ്ട് ക്ലിക്ക് റേറ്റ് കൂട്ടാനായിരിക്കാം, എന്തോ ആയിരിക്കാം. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് റിയാലിറ്റി. കാനഡ ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് PR ക്ലോസ് ചെയ്തിട്ടില്ല.
പിന്നെയുള്ള ചോദ്യം എന്നത് എന്തായിരിക്കും ഇനി എക്സ്പ്രസ് എൻട്രിക്ക് വരാനുള്ള ഒരു ചേഞ്ച്? ഈ ഇടയായിട്ട് അവരുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞല്ലോ, എക്സ്പ്രസ് എൻട്രിയിൽ കൂടെ കൊണ്ടിരുന്ന ആൾക്കാർ കാനഡിയൻ ജോബ് മാർക്കറ്റിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിക്വയർമെന്റ്സ് ഉള്ളവരില്ല. അപ്പോൾ എങ്ങനെയുള്ള ചേഞ്ചുകളായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ഞാനൊരു IRCC ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ ഏജന്റ് അല്ല, പക്ഷേ ഈ ന്യൂസുകളുടെ ഒക്കെ ഒരു പല്ലത്തിലും ഞാനിത് കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു പ്രോസ്പെക്റ്റിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. വരാൻ സാധ്യതയുള്ള ചേഞ്ചസ് എക്സ്പ്രസ് എൻട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കഴിഞ്ഞ January 2021 തൊട്ട് ഫെഡറൽ സ്കിൽഡ് വർക്കർക്കാർക്ക് ഇവർ നോമിനേഷൻ കൊടുത്തിട്ടില്ല. കാരണം FSW ഔട്ട്ലാൻഡ് എന്ന് പറയുന്നതാണ് ഫോറിൻ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്ക് PR കിട്ടാനുള്ള പ്രൊവിഷൻ. ഇൻവിറ്റേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂൾ എക്സ്പ്രസ് എൻട്രി പൂളിൽ കണ്ടമാനം ആളുകൾ കയറി. അപ്പോൾ ഹൈ സ്കോറുള്ള ആളുകൾ തന്നെ ഏതാണ്ട് 480 മുകളിൽ തന്നെ ഓൾമോസ്റ്റ് 15,000 അടുത്ത് അപ്ലിക്കൻസ് ഉണ്ട്. അപ്പോൾ ഇനി FSW റിസ്യൂം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇതെല്ലാവരെയും എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സുകാരെ വളരെ കുറവ് പോയിന്റ്സ് ഉള്ളവരെയും അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റൂമേഴ്സ്, ഒരു ബാഡ് ഔട്ട്ലുക്കിന് റൂമേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണം അത് ഒരു കാരണമാണ് എന്നുണ്ടെങ്കിലും അവർ റൈറ്റ് കാൻഡിഡേറ്റ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊവിൻസുകളൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് കാറ്റഗറി ഓഫ് ജോബ് NOC ഒരു പ്രത്യേക പ്രിഫറൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഒരു അഡീഷണൽ ബോണസ് പോയിന്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഡ്രോസ് നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ചേഞ്ചസ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം വഴി ഇമിഗ്രേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുടെ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റിയിൽ തന്നെയാണ്. എങ്കിലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിലൊക്കെ അവർ റെസ്യൂം ചെയ്യുമെന്ന് തന്നെയാണ് ഡ്രോ. പക്ഷെ ആ ഡ്രോ റെസ്യൂം ചെയ്യുന്ന സമയത്ത് ഇതുവരെ ട്രഡീഷണലായിട്ട് അവർ ഫോളോ ചെയ്ത് പോന്നിരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കുമോ അവർ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് വന്ന ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ചോദ്യങ്ങൾക്കുള്ള റെസ്പോൺസ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് ഇനി റെസ്പോൺസ് ചെയ്യാൻ വീണ്ടും വീണ്ടും തന്ന് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് കാനഡയിലുള്ള അപ്ഡേറ്റ്സുകളെ കുറിച്ച് നമുക്കിനി നോക്കാം. കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂ ബ്രൻസ്വിക്ക് എന്ന് പറഞ്ഞ പ്രൊവിൻസ് അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിൽ വെച്ച് തന്നെ ആദ്യത്തെ ഫുള്ളി ഓപ്പൺ ആകുന്ന പ്രൊവിൻസാണ് ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് കംപ്ലീറ്റ് അവർ മാറ്റാൻ പോവാണ് നെക്സ്റ്റ് ഫ്രൈഡേ തൊട്ട്. കാരണം വേറെ ഒന്നല്ല, അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 75% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ വാക്സിനേഷൻ ആക്കണം എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ തന്നെ 81% ഓഫ് ദർ പോപ്പുലേഷൻ വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 62% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഫുള്ളി ഡോസ് വാക്സിനേറ്റഡും ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാനഡയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ അടുത്തൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരൻസ് ഗ്രാൻഡ് പാരൻസ് സ്പോൺസർഷിപ്പ് ഉണ്ടല്ലോ, അത് കാനഡ റെസ്യൂം ചെയ്യാൻ പോവുകയാണ്. September 20 തൊട്ട് തന്നെ ഏകദേശം 30,000 ഇൻവിറ്റേഷൻസ് അവർ ലോട്ടറി വഴി എടുത്ത് നറുക്കെടുത്തിട്ട് ആളുകൾക്ക് അപ്ലിക്കൻസിന് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർ ഈ കൊല്ലം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. 2021 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പുതിയതായിട്ട് ഇൻവൈറ്റ് ചെയ്യാതെ 2020 ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ പൂളിൽ നിന്ന് തന്നെ ലോട്ടറി സിസ്റ്റം വഴി ഒരു നറുക്കെടുപ്പാണ്. 30,000 ഇൻവിറ്റേഷൻസ് ആണ് അവർ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും അവർക്ക് PR കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാൻ പോകുന്ന പരിപാടി. ലൈഫിലെ വൺ ടൈം ചാൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. എങ്കിലും ഇനി എന്തായാലും ഇപ്പോൾ ഓൾറെഡി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളവർക്ക് ആ പൂളിൽ നിന്ന് തന്നെ 2020 പൂളിൽ നിന്ന് തന്നെ September 20 തൊട്ട് 30,000 ഇൻവിറ്റേഷൻസ് കൊടുക്കുമെന്നാണ് അവരുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്കോ മെൻഡിച്ചിനോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു അപ്ഡേറ്റ് ആണ് ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ളത്. കാരണം ഇപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞല്ലോ, ടൂറിസ്റ്റുകളെ അവർ September 7 തൊട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ 7th September തൊട്ട് ടൂറിസ്റ്റുകളെല്ലാം കാനഡയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവരിപ്പോൾ ഈ അഡ്വൈസറി പാനലിൽ പറഞ്ഞ, നമ്മുടെ അഡ്വൈസറി പാനലിലെ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുക്കാണ്ടോ, അവരുടെ പബ്ലിക് ഹെൽത്തിൻ്റെ അഡ്വൈസറി പാനൽ കൊടുത്ത ആ ഒരു സജഷൻ പ്രകാരമുള്ള അറേഞ്ച്മെൻ്റ് തന്നെയാണ് ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിലും അവർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ളവർക്കും പാർഷ്യലി വാക്സിനേറ്റഡ് ആയിട്ടുള്ളവർക്കും നോൺ വാക്സിനേറ്റഡ് കാറ്റഗറികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് തിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർ ആണ് റിപ്പോർട്ട് ചെയ്തത്, കാനഡയിലുള്ള സ്റ്റാർ ടൊറന്റോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇനി ഓപ്പൺ ചെയ്ത് തുടങ്ങും കാനഡയിൽ. അപ്പോൾ അതിനുള്ള ഒരു സെൽഫ് പ്രിപ്പറേഷൻസ് അവർ ഓൾറെഡി എയർപോർട്ടുകളിലും
ചെയ്ത് കഴിഞ്ഞു. ഇനി വന്ന ചോദ്യമാണ്, ചേട്ടാ അതായത് കാനഡയിൽ നമ്മൾ അറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ, അഞ്ചുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അഞ്ച് പറയാൻ ഞാൻ ശ്രമിക്കാം, എങ്കിലും ഒരു അഞ്ച് കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഒന്ന് ഷെയർ ചെയ്യൂ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ പേര് ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറൊന്നല്ല, നമ്മൾ ഓൺ അറൈവലിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സിൻ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. കാരണം സിൻ നമ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വർക്ക് പെർമിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങാനോ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളവിടെ അറൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് സർവീസ് കാനഡയിലെ വിസിറ്റ് ചെയ്യുക, നമ്മുടെ സിൻ നമ്പർ എടുക്കുക. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിൻ നമ്പർ കിട്ടിയിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ പറഞ്ഞു കേൾക്കുന്നു എയർപോർട്ടുകാർ ആ കോവിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് സിൻ നമ്പർ എയർപോർട്ടിൽ നിന്ന് കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ അറേ ചെയ്തിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ സർവീസ് കാനഡ വിസിറ്റ് ചെയ്യുക, അതെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ജി ഐ സി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് ഏത് ബാങ്കിലാണ് നമ്മൾ ജി ഐ സി എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് പോയി വിസിറ്റ് ചെയ്യുക, ജി ഐ സി തുറക്കാനുള്ള പരിപാടികൾ ചെയ്യുക. ഇനിയിപ്പോൾ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള പി ആർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് വിസിറ്റ് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യാനുള്ളത്. കാരണം സിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ബാങ്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഒരെണ്ണം തുടങ്ങാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ പി ആർ ഹോൾഡേഴ്സ് നമ്മൾ മിക്കതും അവിടെ ചെല്ലുമ്പോൾ ഒരു മിനിമം ക്യാഷ് കയ്യിൽ ഏകദേശം ഒരു 24,000 ഒക്കെ കയ്യിൽ കരുതിയിട്ടാവും പോവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബാങ്കാണ് നമുക്ക് ബെറ്റർ ഓഫറുകൾ തരുന്നതെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ പ്രധാനമായിട്ട്, അതായത് സർവീസ് ചാർജ് കുറവുള്ള ബാങ്ക്, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല, അവിടെ തൊട്ടേനും പിടിച്ചാലും ഒക്കെ ബാങ്ക് നമ്മളെ ചാർജ് ചെയ്യും എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിലും എന്ത് സർവീസ് ബാങ്കിൽ നിന്ന് അവൈൽ ചെയ്യുമ്പോഴും. അപ്പോൾ ആ സർവീസ് ചാർജസൊക്കെ ഏറ്റവും കുറവുള്ള ബാങ്കും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഏറ്റവും കൂടുതൽ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് തരുന്ന ബാങ്ക് ഏതാന്ന് നമ്മൾ ശരിക്കും നെഗോഷിയേറ്റ് ചെയ്തിട്ട് തന്നെ മേടിക്കണം. കാരണം എന്ന് വെച്ചാൽ പല ബാങ്കുകളും പല ടൈപ്പ് ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നുണ്ട്, പല ബാങ്കുകളെന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് കാർഡ് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില ബാങ്കുകൾക്ക് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഈ ടി ഡി ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കൊക്കെ അവർ ന്യൂ കമേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയിട്ട് ന്യൂ കമേഴ്സിന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുമ്പോൾ ആനുവൽ ഫീസ് വേവ് ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള കാർഡ് ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് പലരും അതൊരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ പറയും അതൊരു ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കാർ എടുക്കണം എന്നോ കാർ മേടിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു ഐഡി ആയിട്ട്, വാലിഡ് ഐ ഡി ആയിട്ട് യൂസ് ചെയ്യാം, അത് മിനിമം കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ പല ടൈപ്പ് പാർട്ട് ടൈം ജോബുകളും അല്ലെങ്കിൽ സർവൈവ് ജോബുകളും നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും. ഇനി വണ്ടി ഇല്ല എന്ന് തന്നെ വിചാരിക്കും, നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചോ, നിങ്ങൾ ഈ പഠിച്ചൊക്കെ കഴിയുമ്പോൾ എന്തായാലും വർക്ക് പെർമിറ്റിലേക്ക് കടക്കുമ്പോൾ, അതായത് ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾ കാറൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ അച്ചീവ് ചെയ്യും. അപ്പോൾ ആ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാർ മേടിക്കുമ്പോൾ അവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് കാർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈസൻസിന് എത്ര കൊല്ലം പഴക്കമുണ്ട് എന്ന് നോക്കിയിട്ട് ആണ് അവർ കാർ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഒക്കെ കോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ച് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അപ്ഫ്രണ്ട് ആയിട്ട് ചിലവാക്കിയ കാശ് നിങ്ങൾ അവിടെ നിങ്ങൾ ലാഭിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങൾ വണ്ടി ഓടിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് പ്രസക്തിയില്ല, നിങ്ങളുടെ ലൈസൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര കാലമുണ്ട് എന്നുള്ള കാര്യമാണ് അവർ നോക്കുക. അപ്പോൾ അങ്ങനത്തെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 കൊല്ലം എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെന്നുള്ള രീതിയിൽ തന്നെ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യുമ്പോൾ ഒണ്ടാരിയയിലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഡ്രൈവിംഗ് പർട്ടിക്കുലേഴ്സ് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചോളൂ. കാരണം നമുക്ക് എനിക്ക് തോന്നുന്നത് മൈൽ വാഹനം എന്നോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ആപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നാട്ടിൽ. അപ്പോൾ അതുവഴിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പാർട്ടി ഓഫീസിൽ വിസിറ്റ് ചെയ്താൽ ഒരു ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് എക്സ്ട്രാക്ട് കിട്ടാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ പി ആർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സർവീസ് ഒണ്ടാറിയോ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് കാർഡ് അപ്ലൈ ചെയ്ത് കിട്ടണം. ഈ കോവിഡ് സിറ്റുവേഷനെ മുൻനിർത്തിക്കൊണ്ട് 3 മാസത്തെ ഡിലേ ഉള്ളത് ഒണ്ടാറിയോ പോലെയുള്ള പ്രൊവിൻസുകളൊക്കെ അവോയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള പി ആർ ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ എത്തിയ ഉടനെ സർവീസ് ഒണ്ടാറിയോ വിസിറ്റ് ചെയ്യുക. പല പ്രൊവിൻസുകളിലും അവരുടെ പേരുകൾ വ്യത്യാസം ഉണ്ടാവുണ്ടോ? ഇത് സർവീസ് ഒണ്ടാറിയോ എന്ന് പറയുന്നത് ഒണ്ടാറിയോക്കുള്ളതാണ്. അപ്പോൾ സർവീസ് ഒണ്ടാറിയോ വിസിറ്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കാർഡ് എടുക്കുക. പിന്നെയുള്ള ഫൈനൽ
ടിപ്പാണ്, നിങ്ങൾ നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങൾ എത്തിയ സിറ്റിയിൽ അല്ലെങ്കിൽ ടൗണിൽ വേറെ വെറൈറ്റീസ്, ഇപ്പോൾ എത്രയും ചെറിയ സിറ്റി ആയിക്കോട്ടെ വലിയ സിറ്റി ആയിക്കോട്ടെ, കാനഡയിൽ ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് സർവീസസ് ഉണ്ട്. അതായത് ഗവൺമെൻറ് ഫണ്ടഡ് എൻ ജി ഒസ്, അതായത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ് ഫണ്ടഡ് ആണത്. അപ്പോൾ അവരുടെ സഹായം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓരോ കാര്യത്തിലും മീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർ തരുന്ന പല കാർഡുകളും നിങ്ങൾക്ക് പലയിടത്തും ഡിസ്കൗണ്ട് കിട്ടാനും അതുപോലെ തന്നെ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനും പിന്നെ നിങ്ങളുടെ സർവീസുകളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഏൺ ചെയ്യാമെന്നും അതുപോലെ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവിടെ ധാരാളം പേരുണ്ടാവും. അപ്പോൾ ഏതൊക്കെ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാലും ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാം എന്നുള്ളതിനൊക്കെ വലിയൊരു ഹെൽപ്പാണ് ഈ സെറ്റിൽമെൻറ്റ് സർവീസുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഉടനടി നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ടൗണിൽ ഏതൊക്കെ സെറ്റിൽമെൻറ്റ് സർവീസുകളുണ്ടോ അതൊക്കെ, അതായത് പല കാര്യങ്ങൾക്കും സെറ്റിൽമെൻറ്റ് സർവീസുകളായിരിക്കും. നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ നിങ്ങളുടെ വേറെന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്തിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കും അവിടെ സെറ്റിൽമെൻറ്റ് സെപ്പറേറ്റ് തന്നെ സെറ്റിൽമെൻറ്റ് സർവീസുകളുണ്ട്. അപ്പോൾ അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരുന്നു തോന്നുന്നുണ്ടല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും കമൻറ്റുകൾ ഇടുക. നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും കുഴപ്പമില്ല, അത് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആണ്. അത് വിചാരിച്ചൊരു തെറി വിളിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ടുള്ള നെഗറ്റീവ് കമൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ലിവ് ആയസിസ്.